നമസ്കാരം. ശ്യാം സ്ലോഗിന്റെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റോട്ട്വീലറിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ബ്ലിറ്റ്സ്ക്രീഗ് കെനലിലെ രാഗേഷിന്റെ അടുത്താണ്. ഇപ്പം നമ്മുടെ ഡോഗിന്റെ പേര് ബ്ലിറ്റ്സ്ക്രീഗ് ഡ്യൂക്ക് എന്നാണ്. അപ്പോൾ ഈ ഡ്യൂക്കാണ് കഴിഞ്ഞ വർഷം നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് റോട്ട്വീലറായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഡ്യൂക്ക് മാത്രമല്ല, വേറെ ഒട്ടനവധി റോട്ട്വീലേഴ്സ് നമ്മുടെ രാഗേഷ്യൻ്റെ കെനലിൽ പരിപാലിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ രാഗേഷ്യൻ്റെ ഡോഗ്സിനെ പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ ഇത്രയും വർഷമായിട്ട് ഈ ഒരു റോട്ട്വീലർ രംഗത്ത് ചേട്ടൻ പ്രവർത്തിക്കുന്ന ചേട്ടൻ്റെ എക്സ്പീരിയൻസും അങ്ങനെ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ബ്ലിറ്റ്സ്ക്രീഗ് കെനലിലെ വിശേഷങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. ഹലോ, നമസ്കാരം. എൻ്റെ പേര് രാകേഷ്. ഇത് എൻ്റെ പാർട്ണറാണ് രഘുറാം. നമ്മുടെ കെനലിൻ്റെ പേര് ബ്ലിറ്റ്സ്ക്രീഗ് കെനൽസ് ആണ്. ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രത്താണ്, നെടുമങ്ങാട്. കെനൽ രജിസ്റ്റേഡായിട്ട് 5 വർഷമായി. ഇത് നമ്മുടെ ഓൺ ബ്രീഡിങ് ഡോഗാണ്. ബ്ലിറ്റ്സ്ക്രീഗ് ഡ്യൂക്ക് എന്നാണ് അവൻ്റെ പേര്. ചാമ്പ്യൻ ആണ്. നമ്മളിവിടെ റോട്ട്വൈലേഴ്സ് മാത്രമേ ബ്രീഡ് ചെയ്യുന്നുള്ളൂ, കീപ്പ് ചെയ്യുന്നുള്ളൂ. എക്സ്ക്ലൂസീവ് ഫോർ റോട്ട്വൈലേഴ്സ് ആണ്. നമ്മളിൽ ആദ്യമായിട്ട് നമ്മൾ എടുത്ത ഡോഗ് ജർമ്മൻ ഷെപ്പേർഡാണ്. ജർമ്മൻ ഷെപ്പേർഡ് ഒരു 2008 മുതൽ നമ്മളൊരു ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ റോട്ട്വൈലേഴ്സിൻ്റെ വരെയായിരുന്നു. എനിക്ക് ജർമ്മൻ ഷെപ്പേർഡ് എനിക്ക് അത്ര നന്നായിട്ട് ബ്രീഡ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ബ്രീഡിങ് ചെയ്യണം, നല്ല ഡോഗിനെ ബ്രീഡ് ചെയ്യണം, നല്ല ഷോ പ്രോസ്പെക്ട് ഡോഗിനെ ബ്രീഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മളെ കൺസെപ്റ്റ്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അതെനിക്ക് പറ്റിയില്ല. ഞാൻ റോട്ട്വൈലേഴ്സിലോട്ട് വരികയാണ് ചെയ്തത്. ഈ അത്യാവശ്യം ബ്രീഡിങ്ങിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എനിക്ക് ബ്രീഡ് ചെയ്യാൻ സാധിച്ചു, നല്ല ഡോഗ്സിനും എനിക്ക് ബ്രീഡ് ചെയ്യാൻ സാധിച്ചു. അതിനാൽ ഞാൻ പിന്നെ റോട്ട്വൈലേഴ്സിന് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്തത്. എനിക്ക് എപ്പോഴും എൻ്റെ ഓൺ ബ്രീഡിങ് ഡോഗ്സിനെ പ്രൊമോട്ട് ചെയ്യാനും എൻ്റെ ഓൺ ബ്രീഡിങ് ഡോഗ്സിനെ ബ്രീഡ് ചെയ്യാനും ആണ് എനിക്ക് താല്പര്യം. നമ്മളെല്ലാവരും ഇമ്പോർട്ട് ഡോഗ് ഉണ്ട്, ഒരു 5 കൺട്രി ചാമ്പ്യൻ ഉണ്ട്, അങ്ങനെ കാണിക്കാം. അല്ലാതെ ബാക്കി എല്ലാം നമ്മളിലുള്ളതെല്ലാം ബ്രീഡ് ഇന്ത്യ ഡോഗ്സ് ആണ്. കൂടുതലും ഞാൻ ഇവിടെ ബ്രീഡ് ചെയ്ത നമ്മളെ കെനലിൽ ബ്രീഡായ ഡോഗ്സ് ആണ്. നമ്മളൊരു ബ്രീഡിങ്ങിൽ നമ്മൾ എപ്പോഴും ഫീമെയിൽ നമ്മുടെ ഉള്ള ഫീമെയിൽ നമ്മുടെ കയ്യിലുള്ള ഫീമെയിൽ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം. കാര്യം നമ്മളിൽ ഒരു 4 ജനറേഷനായ ഫീമെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളെ തന്നെ 4 ജനറേഷനായ ഫീമെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നറിയാം. അതനുസരിച്ചാണ് നമ്മൾ മെയിൽസിനെ ചൂസ് ചെയ്യുന്നത്. ഡോഗ്സിന് നമ്മുടെ ഒരു താല്പര്യം എന്നുള്ളത് നമ്മൾ ഇഷ്ടപ്പെടുന്നത് കുറച്ച് കാണാൻ ഭംഗിയും അത്യാവശ്യം നല്ല ഹെൽത്തും നല്ല ടെമ്പർമെൻറ്റും ഉള്ള ഡോഗ്സിനെയാണ് നമ്മൾ ബ്രീഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ടെമ്പർമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ കടിക്കുക എന്നുള്ളതല്ല, ആ ബ്രീഡിൻ്റെ ക്യാരക്ടർ കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളിൽ ഷോ പ്രോസ്പെക്ടിന് പപ്പി മേടിക്കാറുണ്ട്, പെറ്റ് ഹോമിനും മേടിക്കാറുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും നമ്മുടെ നല്ല പപ്പി എപ്പോഴും ഷോ ഹോമിൽ പ്ലേസ് ചെയ്യാനേ ഇഷ്ടപ്പെടാറുള്ളൂ, അല്ലെങ്കിൽ താല്പര്യപ്പെടാറുള്ളൂ. റോട്ട്വൈലർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഡോഗാണ്, സ്ട്രോങ് ആണ്, ലോയലാണ്. പ്രോപ്പറായിട്ട് സോഷ്യലൈസ് ചെയ്ത് വളർത്തണം. വളർത്തിയില്ലെന്നുണ്ടെങ്കിൽ റോട്ട്വൈലേഴ്സിനെ സോഷ്യലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ റോങ് ഹാൻഡിലാണെന്നുണ്ടെങ്കിൽ അവർ വേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. പപ്പിയുടെ സെലക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഇവിടെ വരുന്ന കസ്റ്റമർ അനുസരിച്ചാണ് നമ്മൾ കൊടുക്കാറ് പപ്പി. ഇപ്പോൾ ഒരു ഷോ പ്രോസ്പെക്ട് പപ്പിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിയുന്നതും ഒരു 6 മന്ത്സിന് ശേഷം കൊടുക്കാനാണ് താല്പര്യപ്പെടുന്നത്. പപ്പി നമ്മുടെ ഒരു ഷോ പ്രോസ്പെക്ട് പപ്പി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു ജനറ്റിക്കൽ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു ചില ഫോൾട്ടുകൾ നമുക്ക് ഒരു 8 മാസം 9 മാസം കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് വരുന്ന ഫോൾട്ട്, അങ്ങനെ എന്തെങ്കിലും ജനറ്റിക്കൽ നമ്മൾ ബ്രീഡിങ്ങിലൊരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പപ്പി റീപ്ലേസ് ചെയ്യാറുണ്ട്. അതിപ്പോൾ ഒരു 10 മാസമായ ഡോഗ് ആണെങ്കിൽ ഒരു പപ്പിയായിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞതും നമ്മളടുത്ത് ഒരു പപ്പി എൻക്വയറി വന്നു കഴിഞ്ഞാൽ ആളുടെ ആവശ്യം, ആളുടെ താല്പര്യം ആൾ എങ്ങനത്തെ ഡോഗാണ് പ്രതീക്ഷിക്കുന്നത്, അപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് എനിക്ക് ആ പപ്പി നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് ഡോഗിനെ ബ്രീഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഹ്യൂജ് ഹെവി ഡോഗ്സ് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ ഡോഗ് അങ്ങനെ ആവാറില്ല, ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ പപ്പി കൊടുക്കാറില്ല. നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന ആളിൻ്റെ റിക്വയർമെൻറ്റിനോട് അനുസരിച്ചിട്ടാണ് നമ്മൾ പപ്പിയെ കൊടുക്കുന്നത്. നമ്മൾ ബ്രീഡിങ്ങിൻ്റെ
കൂടുതൽ പ്രിഫർ ചെയ്യാൻ കാരണം നമ്മളൊരു ബ്രീഡിംഗ് കെന്നലാണ്. അപ്പോൾ നമ്മളേന്ന് പപ്പി എടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പപ്പി എടുക്കുന്ന ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, ബ്രീഡിംഗ് ക്വാളിറ്റി നല്ലതായിരിക്കണം, നമുക്ക് ഇമ്പോർട്ടിനെ യൂസ് ചെയ്ത ആൾക്കൂടി നമുക്ക് നല്ല അതീന്നും ബെറ്റർ ആയിട്ടുള്ള പപ്പീസിനെ ബ്രീഡ് ചെയ്യണം, പപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് കൂടുതലാണ്. ഇമ്പോർട്ട് ഡോഗ്സിനെ യൂസ് ചെയ്താൽ മാത്രമേ നല്ല ഡോഗ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നല്ല പപ്പി കിട്ടത്തുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് മാറ്റണം എന്നുള്ളൊരു ഇതാണ് നമുക്ക് ഉള്ളത്. ഒരു ഷോ പ്രോസ്പെക്ട് ഡോഗ്, ഷോ ക്വാളിറ്റി ഡോഗിനപ്പുറം ഷോ പ്രോസ്പെക്ട് ഡോഗാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മളെ പപ്പീസിനെ. റിങ്ങിൽ വന്നു കഴിഞ്ഞാൽ കോമ്പീറ്റ് ചെയ്യുക, എന്ത് പ്ലേസ്മെൻറ്റ് വരിക, ഇമ്പോർട്ട്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഡോഗ്സ്. ഇവിടെ ഒരുപാട് ഇമ്പോർട്ട്സ് വന്നിട്ടുണ്ട്, പക്ഷേ ഇമ്പോർട്ട്സിനെ കൊണ്ടുവന്നിട്ട് നമുക്കൊരിക്കലും ആ ഇമ്പോർട്ടിൻ്റെ രീതിയിലൂടെ ബ്രീഡിംഗ് ആ ഒരു ക്വാളിറ്റിയിൽ വരുന്നത് വളരെ ചുരുക്കം ബ്രീഡേഴ്സ് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ബ്രിഡ് ഇന്ത്യ ഡോഗ്സ് വെച്ചിട്ട് കൊണ്ടും നമുക്ക് നല്ല ക്വാളിറ്റിയിൽ ബ്രീഡ് ചെയ്യാൻ പറ്റും, ബ്രീഡിംഗ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും പറ്റും. നിങ്ങൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇമ്പോർട്ടൻ്റ് കുട്ടിയാണോ അല്ലെങ്കിൽ എന്താണ് പാരൻസിനെ പറ്റിയാണ് എൻ്റെ അടുത്ത് കൂടുതൽ ചോദിക്കാറ്. പക്ഷേ എൻ്റെ ഒരു കൺസെപ്റ്റിൽ എൻ്റെ നിന്ന് മേടിക്കുന്നത് നിങ്ങൾ പപ്പിയാണ്, ഒരു ബയർ എൻ്റെ നിന്ന് മേടിക്കുന്നത് പപ്പിയാണ്, ആ പപ്പിക്കാണ് നിങ്ങൾ പൈസ കൊടുക്കുന്നത്. പപ്പിയുടെ ക്വാളിറ്റിയാണ് പ്രധാനം. ഓഫ്കോഴ്സ് നമുക്ക് പാരൻസിനെ നോക്കണം, പാരൻസ് നല്ലതാണോ എന്നെല്ലാം നോക്കണം. പക്ഷേ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് നല്ലതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ നോക്കാറ്. അപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ ഇമ്പോർട്ടിൻ്റെ പപ്പിയോ അല്ലെങ്കിൽ ബ്രിഡ് ഇന്ത്യ പപ്പിയോ എന്നൊരു ക്ലാസിഫിക്കേഷൻ ഇല്ല. നല്ല പപ്പിക്ക് നല്ല പ്രൈസ്, നല്ല ഷോ ഹോം അങ്ങനത്തെ ക്ലയൻസിന് മാത്രമേ കൊടുക്കാറുള്ളൂ. പ്രൈസ് റേഞ്ച് നമ്മളിവിടെ കോട്ട് ചെയ്യുന്ന പറയുന്നത് 40 to 60 ആണ്. നമ്മൾ 50 days പപ്പിക്ക് കോട്ട് ചെയ്യുന്നത്. ആ പപ്പി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷോ പ്രോസ്പെക്ട് പപ്പീസ് ആയിരിക്കും. പിന്നെ നമ്മളടുത്ത് കസ്റ്റമർ വന്ന് ചോദിക്കുന്ന അവരുടെ റിക്വയർമെൻറ്റ്, പിന്നെ ഒട്ടുമിക്ക ആൾക്കാരും നമ്മൾക്ക് ഷോയ്ക്ക് ഷോ ക്വാളിറ്റി പപ്പി വേണമെന്ന് പറയാറുണ്ടെങ്കിലും ഷോയ്ക്ക് ഇറക്കാറില്ല. ഒരു ബ്രീഡർ എന്നുള്ള നിലയിൽ എൻ്റെ നല്ല പപ്പി റിങ്ങിൽ വരണം എന്നുള്ളൊരു കൺസെപ്റ്റുള്ള ഒരാളാണ്. റിങ്ങിൽ വരണം, എനിക്ക് പൈസ മാത്രമല്ല എൻ്റെ നല്ല പപ്പി റിങ്ങിൽ വരണം, അത് എന്തെങ്കിലും വിന്നിങ് വരണം എന്നുള്ളൊരു ചിന്തയുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ നല്ല പപ്പീനെ നല്ല ഷോ ഹോമിൽ മാത്രമേ പ്ലേസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. എൻ്റെ ഫേവറേറ്റ് ഡോഗ്, എൻ്റെ ഉണ്ടായിരുന്ന ഡോഗ് ഇപ്പോൾ ചാമ്പ്യൻ പാർക്ക് ഓഫ് റോക്ക് ഫെയർ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡോഗാണ്, എന്നെ ഞാൻ സെയിൽ ഔട്ട് ചെയ്ത ഡോഗാണ്. പിന്നെ ഇപ്പോൾ ഡ്യൂക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡോഗാണ്. എൻ്റെ പിന്നെ മിക്ക എന്ന് പറഞ്ഞ ഡോഗുണ്ട്. ഞാൻ ബ്രീഡ് ചെയ്യുന്ന, ഞാനിവിടെ നിർത്തിക്കുന്ന എല്ലാ ഡോഗ്സും എനിക്ക് ഇഷ്ടമുള്ള ഡോഗ്സ്. നമുക്ക് ആ ഡോഗ്സിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഡോഗിൻ്റെ അടുത്തൊരു ആ ലെവലിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു ഇതുണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നമ്മുടെ കാണുന്ന സാധനം നമുക്ക് ഇഷ്ടമായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഡ്യൂക്കിനെ നമ്മൾ ഡീ ലിറ്ററാണ്. നമ്മൾ ബ്രീഡിംഗ് കെനൽ രജിസ്റ്റർ ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് ഡ്യൂക്കിനെ ബ്രീഡ് ചെയ്യണത്. അതിന് മുന്നേ ഡ്യൂക്കിനെ നമ്മൾ നിർത്തി ഷോ ചെയ്യാനുള്ള കാരണം എൻ്റെ ഒരു കൺസെപ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു രീതിയിൽ വളരെ നല്ല ഡോഗ്സിനെ ബ്രീഡ് ചെയ്തിട്ടുണ്ട് അതിന് മുന്നേയും. പക്ഷേ പോയതെല്ലാം ഒരു സാധാരണ പെറ്റ് ഹോം അല്ലെങ്കിൽ ഷോ കാണിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുടെ കയ്യിലായിപ്പോയി. അപ്പോൾ നമ്മൾ ബ്രീഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇപ്പോൾ നമ്മൾ ഷോ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊമോഷനാണ്, മാർക്കറ്റിംഗ് ആണ്. നമ്മൾ ആ ഡോഗിനെല്ലാം മാർക്കറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ കെനലിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡോഗിനെ കാണിക്കണം എന്നുള്ളൊരു തോന്നുന്നു. അപ്പം വേറെ ആരെയും കാണിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വയം കാണിക്കാം. അങ്ങനെയാണ് നമ്മളൊരു ഡി ലിറ്റർ, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലിറ്ററാണ്, ഒരു ലിറ്ററിൽ അതിലൊരു പപ്പിയാണ് ഡ്യൂക്കിനെ നമ്മൾ കീപ്പ് ചെയ്തു. ഡ്യൂക്ക് ചെറുതിലെ വളരെ ചെറിയ പപ്പിയായിരുന്നു, ആ ലിറ്ററിൽ സർവൈവ് ആവാൻ ചാൻസ് കുറവായൊരു പപ്പിയായിരുന്നു. അവനെ സർവൈവ് ചെയ്തെടുത്തു. ചെറുതിലെ ഒരു 50 days തന്നെ നമ്മളത് അവനെ കൊടുക്കണ്ട, നന്നായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഷോ കാണിക്കാം എന്നുള്ള ഇതായിരുന്നു. ഒരു 10 months ആയപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്താണ് അജിത് കുമാർ, പുള്ളിയുടെ കയ്യിൽ ട്രെയിനിങ്ങിന് കൊടുത്തായിരുന്നു. അപ്പോൾ ഡ്യൂക്ക് അത് കഴിഞ്ഞിട്ട് വളരെ ഷോയിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് ഒരുപാട് വിന്നിങ് ഒക്കെ വന്നു. അപ്പോൾ ഈ വിന്നിങ് എന്ന് പറഞ്ഞതൊരു ടീം എഫേർട്ടാണ്. നല്ലൊരു ഓണറായിരിക്കണം, നല്ലൊരു ട്രെയിനറായിരിക്കണം, നല്ലൊരു ടീമായിരിക്കണം. അപ്പം അതിലെനിക്ക് എടുത്ത് പറയാനുള്ളത് എൻ്റെ പാർട്ണർ രാമു, എൻ്റെ സുഹൃത്തും ആയിട്ടുള്ള അജിത് കുമാർ, പുള്ളിയാണ് അവനെ ട്രെയിൻ ചെയ്തത്. പുള്ളി ഒരു വലിയൊരു പങ്ക് ഇതിൽ റോള്, പുള്ളിയുടെ റോളുണ്ട്.
പിന്നെ എൻ്റെ അടുത്തൊരു സുഹൃത്തായ ഗണേഷ് കുമാർ, പിന്നെ നമ്മുടെ അഭിജിത്ത് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ്, എൻ്റെ ബ്രദർ ഇൻ ലോ സൂരജ്, ഇവരെല്ലാവരും ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഡ്യൂക്കിൻ്റെ ഈ ഒരു വിന്നിങ് ഈ ഒരു ലെവലിൽ വരേണ്ട ആയിട്ടില്ല. പ്രത്യേകിച്ച് എനിക്ക് എടുത്ത് പറയാനുള്ളത് അജിത്തിൻ്റെയും അഭിജിത്തിൻ്റെയും കോൺട്രിബ്യൂഷനാണ്. അവരില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഈ ഒരു ലെവലിൽ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. വളരെ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് കോസ്റ്റിലാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നമ്മൾ ടീം എഫേർട്ട് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റിയത്. ഡ്യൂക്കിൻ്റെ പാരൻസ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ, അവൻ്റെ ഫാദർ ഇന്ത്യൻ ചാമ്പ്യൻ ഫാൻറ്റം എന്ന് പറഞ്ഞ ഡോഗാണ്. അത് നമ്മുടെ എൻ്റെ ഇതിൻ്റെ ട്രെയിനർ കൂടിയ അജിത്തിൻ്റെ ഓണർഷിപ്പിലുള്ള ഡോഗാണ്. മദർ ഞാൻ റോക്ക് ഫെയർ കെനൽ മാർത്താണ്ഡം പുള്ളിയിൽ നിന്നെടുത്ത ഡോഗാണ്. ഫീമെയിൽ റാബ വണ്ടർ ബ്ലൂ വലൻ ഇൻഡു ഡ്യൂമ ഹോസൽ അഡൽസ്റ്റിനാണ് അവൻ്റെ മദറിൻ്റെ പെഡിഗിരി. നമുക്ക് ആ ഒരു കോമ്പിനേഷനിൽ ആ നമ്മുടെ ഫീമെയിൽ ഇതിന് മുന്നേ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ച് നോക്കിയിട്ട് നമുക്ക് സൂട്ടാകുമെന്ന് തോന്നി ഇട്ടാണ് നമ്മൾ ഈ ഡോഗ് നമ്മുടെ ഫാൻറ്റത്തിന് ചൂസ് ചെയ്തത്. അത് അപ്പാർട്ട് ഫ്രം ഇമ്പോർട്ട് അവൻ നല്ലൊരു പ്രൊഡ്യൂസറാണ്. അവൻ്റെ പ്രോജനീസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്തത്. നമുക്ക് നമ്മുടെ പപ്പി നന്നായിട്ട് വരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് ആയിരുന്നത്. അങ്ങനെയാണ് നമ്മളത് ചൂസ് ചെയ്യാനുള്ള കാരണം. ഡ്യൂക്ക് വളരെ അവന് പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് അവൻ അത്ര കംഫർട്ടബിൾ ആകില്ല. പിന്നെ വളരെ നല്ല ക്യാരക്ടറാണ്. നമുക്ക് എങ്ങനെ വേണോ അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ അവൻ്റെ ഇത് കാണിക്കാറുണ്ട്. എന്നാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെൻസിബിളായിട്ട് മനസ്സിലാക്കി നമ്മളെ രീതിക്ക് വളരെ നമ്മളെന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ പെരുമാറുന്നൊരു ഡോഗാണ്. ഇതുവരെയും അങ്ങനെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ളൊരു ഇത് അവൻ്റെ കയ്യിൽ നിന്നും ഉണ്ടായിട്ടില്ല. വളരെ നല്ല ക്യാരക്ടറാണ്. ഡ്യൂക്കിൻ്റെ വിന്നിങ്സ് എന്ന് പറയുന്നത്, ഡ്യൂക്ക് ഇന്ത്യൻ ചാമ്പ്യനാണ്. ഇപ്പോൾ കഴിഞ്ഞ രണ്ട് സീസണിൽ, കഴിഞ്ഞ സീസൺ നമ്മൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും കാണിച്ചായിരുന്നു. പിന്നെ അതിന് മുന്നത്തത് ഒരു പകുതിയായതിനു ശേഷം, സീസൺ പകുതിയായതിന് ശേഷമാണ് നമ്മൾ അവനെ ഷോ ചെയ്തത്. അവൻ്റെ നമ്മൾ ഷോയിൽ കോൺസെൻട്രേറ്റ് ചെയ്തത് സ്പെഷ്യാലിറ്റി ഷോസാണ്. കാര്യം സ്പെഷ്യാലിറ്റി ഷോസിലാകുമ്പോഴത്തേക്ക് വരുന്ന ജഡ്ജ് ഇത് റോഡ്വില സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ജഡ്ജാണ്. അപ്പം ഷോസ് എന്ന് പറയുന്നത് തന്നെ നമ്മളെ ഡോഗ് ആരോടെ കോമ്പീറ്റ് ചെയ്യുന്നു, ആര് ജഡ്ജ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം നല്ല കോമ്പറ്റീഷനിൽ നല്ല ജഡ്ജിൻ്റെ അണ്ടറിൽ ബിൻ ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ സ്പെഷ്യാലിറ്റി ഷോസ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത്. അവൻ്റെ വിന്നിങ്സ് അവൻ ഓൾ സ്പെഷ്യാലിറ്റിയിൽ പങ്കെടുത്ത ഓൾമോസ്റ്റ് ഒരു ഷോ ഒഴിച്ച് ബാക്കി എല്ലാ ഷോയിലും വിന്നിങ് വന്നായിരുന്നു. ഏറ്റവും ലീസ്റ്റ് പൊസിഷൻ വന്നത് ഫോർത്ത് ബെസ്റ്റ് ഇൻ ഷോ ആണ്. മൂന്ന് വട്ടം ബെസ്റ്റ് ബ്രിഡ് ഇന്ത്യ ഡോഗായിട്ട് അവനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ ഷോയിൽ വ്ളാഡിമിർ സിക്കിൻ്റെ അണ്ടറിൽ അവൻ സെക്കൻഡ് ബെസ്റ്റ് ഇൻ ഷോ ബെസ്റ്റ് ബ്രിഡ് ഇന്ത്യ വന്നു. അത് നമ്മുടെ ഫസ്റ്റ് ഷോ ആയിരുന്നു. നമ്മൾ ഒരു രണ്ട് വർഷം മൂന്ന് വർഷത്തോളം നമ്മൾ ഷോ കാണാണ്ട് ഷോയിലൊന്നും പങ്കെടുക്കാണ്ട് ഇരുന്നിട്ട് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ചൂസ് ചെയ്തൊരു ഷോ ആണ്. അതിലവൻ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. അന്ന് സെക്കൻഡ് ബെസ്റ്റ് ഇൻ ഷോയും ബെസ്റ്റ് ബ്രിഡ് ഇൻ ഇന്ത്യ വന്നായിരുന്നു. അത് കഴിഞ്ഞ് ചെന്നൈയിലെ റാഫി ഹാഡിയാക്കിൻ്റെ അണ്ടറിൽ സെക്കൻഡ് ബെസ്റ്റ് ഇൻ ഷോ ബെസ്റ്റ് ബ്രിഡ് ഇന്ത്യ വന്നു. ലാസ്റ്റ് സീസണിൽ നമ്മുടെ ചെന്നൈ സ്പെഷ്യാലിറ്റിയിൽ തേർഡ് ബെസ്റ്റ് ഇൻ ഷോ ബെസ്റ്റ് ബി ഐ വന്നായിരുന്നു. പിന്നെ എനിക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ദൂരെ യാത്ര ചെയ്ത് കൂടുതൽ എഫേർട്ട് എടുത്ത് പോയ ഷോ എന്ന് പറഞ്ഞാൽ പൂനെ ഷോ ആയിരുന്നു. ലാസ്റ്റ് സീസണിലെ പൂനെ ഷോ കെൽവേരി ഫിലിപ്പോസിൻ്റെ റിങ്ങായിരുന്നു. അവിടെ പുള്ളി ഫോർത്ത് ബെസ്റ്റ് ഷോ വന്നായിരുന്നു. അതിനൊഴിച്ച് ബാക്കിയെല്ലാം ഒരു തേർഡ് പ്ലേസിന് അകത്ത് സ്പെഷ്യാലിറ്റി പ്ലേസ് ചെയ്തിട്ടുള്ള ഡോഗാണ്. വളരെ നല്ല ക്രിട്ടിക്സാണ് ജഡ്ജസ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ നടന്ന നമ്മൾ ലാസ്റ്റ് കാലിക്കറ്റ് ഷോയിൽ അവൻ തേർഡ് ബെസ്റ്റ് ഇൻ ഷോ ബെസ്റ്റ് ബി ഐ വന്നായിരുന്നു.
സ്പെഷ്യാലിറ്റി ഷോയിൽ പങ്കെടുക്കുമ്പോൾ ആ ബ്രീഡിനെ പറ്റി അല്ലെങ്കിൽ ആ ഡോഗിനെ പറ്റി നല്ലത് പറയുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഒരു ആത്മവിശ്വാസവും വളരെ ഒരു സന്തോഷവും നൽകുന്ന കാര്യം. കാരണം നമ്മൾ ബ്രീഡ് ചെയ്ത ഡോഗിനെ ജഡ്ജ് അത് ഓൾമോസ്റ്റ് സ്റ്റാൻഡേർഡിനോട് ചേർത്ത് പറയുമ്പോൾ നമുക്ക് വളരെ ആത്മവിശ്വാസവും വളരെ സന്തോഷം തോന്നുന്ന ഒരു ഇതാണ്. നമ്മൾ ഓൺ ബ്രീഡിംഗ് ഡോഗ് നമ്മുടെ പയ്യൻ അല്ലെങ്കിൽ നമ്മുടെ മോൻ എന്നുള്ള രീതിയിൽ വളരെ ഒരു സന്തോഷം നൽകുന്നൊരു സംഭവമാണ്. നമ്മൾ മീറ്റിംഗ് വളരെ എക്സ്ക്ലൂസീവായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കാത്ത ഒരു കെണലാണ്. നമ്മുടെ മെയിൽസിനെ യൂസ് ചെയ്ത് നല്ല പപ്പി കിട്ടുമെന്ന് ഒരു കൺസെപ്റ്റുള്ള ഒരു ബ്രീഡറിന് യൂസ് ചെയ്യാം. നമ്മളെ കയ്യിൽ വന്ന് മീറ്റ് ചെയ്യുന്ന ഡോഗ്സ് ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വാളിറ്റിയുള്ള ഫീമെയിൽസിനെ മീറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനത്തെ പെഡിഗ്രിയുള്ള ഫീമെയിൽസിനെ മീറ്റ് ചെയ്യുള്ളൂ എന്നുള്ളതൊരു കൺസെപ്റ്റുള്ള ഒരാളല്ല. കാരണം ഞാനൊരു ബ്രീഡറാണ്. അപ്പോൾ എൻ്റെ ഫീമെയിൽ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയാവും. എൻ്റെ ഡോഗ് എങ്ങനെ ഇരുന്നാലും അത് എൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെ വരുന്നു എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയാം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾക്ക് നമ്മളെ ഡോഗ്സിനെ യൂസ് ചെയ്യാം. അയാളെ പപ്പീനെ ഇമ്പ്രൂവ് ചെയ്യിക്കാനായിട്ട് നമുക്കങ്ങനെ ചെയ്യാൻ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ മീറ്റിംഗ് ടേംസ് ഉണ്ട്, ആ ടേംസ് അനുസരിച്ച് നമ്മൾ ചെയ്യാറുള്ളൂ. പക്ഷേ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മീറ്റിംഗ്സ് നമ്മൾ ചെയ്യാറുണ്ട്. നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യുന്നില്ല. കാരണം ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാർക്കറ്റ് പോകും. നമ്മൾ കൂടുതലും പപ്പി പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കണം. അതാണ് നമ്മളെ റവന്യൂ ആയിട്ട്, കെനലിൻ്റെ റവന്യൂ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരുപാട് മീറ്റിംഗ് ചെയ്യാറില്ല. കുറച്ച് ബ്രീഡറിനെ നോക്കി ഒക്കെ മാത്രമേ ചെയ്യാറുള്ളൂ. രഘുറാം ചേട്ടാ, നമ്മുടെ കെനലിൽ ഡോഗ്സിന് കൊടുക്കുന്ന ഫുഡിൻ്റെ കാര്യം അതിൻ്റെ പരിചരണത്തിനെ കുറിച്ചും ഒന്ന് പറഞ്ഞുതരാം. ആ അതെ, അങ്ങനെയെന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡിൻ്റെ ഇത് പറയുകയാണെങ്കിൽ നമ്മൾ അഡൽറ്റ് ഡോഗ്സിന് ഡെയിലി 2 times ആണ് കൊടുക്കുന്നത്, രാവിലെയും രാത്രി വൈകുന്നേരം. രാവിലെ ഇത് റോ ഫുഡ്സും വൈകുന്നേരം ഏതെങ്കിലും ഒരു പ്രീമിയം ഡ്രൈ ഫുഡുമാണ് കൊടുക്കുന്നത്. പിന്നെ പപ്പീസിനാണെങ്കിൽ 3 times ഫീഡ് ചെയ്യും, അതും ഇതേപോലെ തന്നെയാണ്, 2 times ഡ്രൈ ഫുഡും അല്ലാത്ത ഒരു സമയം റോ ഫുഡും. പിന്നെ വേറെ പറയാനാണെങ്കിൽ എന്നും ഒരു നമ്മൾ ഗ്രൂമിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ വാക്കിങ്ങിന് കൊണ്ടുപോകാറുണ്ട്. ആഴ്ചയിൽ 2 times സ്വിമ്മിങ് കൊടുക്കാറുണ്ട്. അതിന് നമ്മൾ ഇവിടെ തന്നെ ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ ഹിൽ ചെയ്യാൻ കൊടുക്കേണ്ട ഡോഗ്സിന് നമ്മൾ ഹിൽ ക്ലൈമ്പിങ് കൊടുക്കാറുണ്ട്. അതിനൊക്കെ ഉള്ള സൗകര്യം ആവശ്യമുണ്ട് ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ കെനലിൽ ഇപ്പോൾ ബ്രീഡായ ഡോഗാണ്, റിയോ എന്നാണ് പേര്. ഇവൻ്റെ ഫാദർ ഡ്യൂക്കാണ്, മദർ കിം എന്ന് പറഞ്ഞ ഡോഗാണ്. ഇത് ഫാദറും മദറും നമ്മളെ ഓൺ സ്റ്റോക്കാണ് ഡോഗ്. നമ്മൾ ബ്രീഡ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുന്ന സ്റ്റോക്കാണ്. അതിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു പപ്പിയാണ്. നെക്സ്റ്റ് സീസണിലത്തേക്ക് നമ്മൾ ഷോയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഡോഗാണ്. വളരെ പ്രതീക്ഷയുള്ളൊരു ഡോഗാണ്. നമ്മളൊരു സ്റ്റാർ ഡോഗായിട്ടുള്ള ഡ്യൂക്കിൻ്റെ മകനാണ്. അപ്പോൾ അവനെ ആ ഒരു ലെവലിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കയ്യിലൊരു 500 ചാമ്പ്യൻ ഉണ്ട്, ഉൾക്കാൻ വോൺ ബെസ്റ്റ് നോവ എന്നാണ് അവൻ്റെ പേര്. അവൻ നമ്മൾ ഷോ ചെയ്തിട്ടില്ല. അവൻ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഞാൻ സെക്കൻഡ് ഓണറാണ്. അവൻ അതിന് ഫസ്റ്റ് ഓണർ അവനെ ഷോ ചെയ്തിട്ടുണ്ട്. അവൻ ഇന്ത്യൻ ചാമ്പ്യനാണ്. പിന്നെ അവനെ നമ്മളൊരു ബ്രീഡിംഗ് നമ്മുടെ ഒരു ഇമ്പോർട്ടിനെ എടുക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ ഡോഗിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ജീൻ പോൾ, ഡോഗിൻ്റെ ജീൻ പോൾ, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു പ്രൊഡക്ഷനിൽ വന്ന പപ്പീസിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവനെ ചൂസ് ചെയ്തത്. അത് ഒരു ഓൾമോസ്റ്റ് ഒരു സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മളെ ആ ഒരു ഫീമെയിൽസ് നല്ലൊരു സൂട്ടായിട്ടുണ്ട്. അവൻ്റെ ഡോഗ്സിനെ കാണിക്കാം. അവനാണ് നമ്മളൊരു ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഡോഗ്. അവനിപ്പോൾ 6.5 years ആയി അവൻ്റെ ഏജ്. റോട്ട്വൈലേഴ്സിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ഡോഗ്സ് ഉണ്ട്. റോട്ട്വൈലർ ഒന്നേ ഉള്ളൂ, പക്ഷേ ഡിഫറെൻറ്റ് ടൈപ്പ് ഒരുപാട് ടൈപ്പ് ഓഫ് ഡോഗ്സ് ഉണ്ട്. അതിൽ ഏതാണ് നമുക്ക് ബ്രീഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് ആദ്യം വേണം. അതനുസരിച്ച് വേണം നമ്മൾ പാരൻറ്റ് സ്റ്റോക്ക് സെലക്ട് ചെയ്യണം. അതനുസരിച്ച് വേണം നമ്മൾ യൂസ് ചെയ്യാനും. എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ബ്രീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഇഷ്ടമുള്ള ഒരു ടൈപ്പ് ഡോഗ്സ് അത്യാവശ്യം കാണാൻ ബ്യൂട്ടിയും അത്യാവശ്യം നല്ല ഫയറും ആറ്റിറ്റ്യൂഡും ആ റോട്ടിൻ്റേതായുള്ള ക്യാരക്ടർ കാണിക്കുന്ന ഡോഗ്സിനെ ബ്രീഡ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഞാനൊരു ഹ്യൂജ് സൈസ് ഡോഗിനെ ബ്രീഡ് ചെയ്യുന്ന ആളല്ല. ഞാനൊരു മീഡിയം സൈസ് ഡോഗ്സിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതിന് കാരണം മീഡിയം സൈസ് ഡോഗ്സിന് അധികം കംപ്ലയിൻറ്റ്സ് കുറവായിട്ടാണ് വരാറ്. നമ്മൾ ഷോയിൽ നമ്മൾ ഷോ പ്രോസ്പെക്റ്റ് ആയിട്ട് ബ്രീഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സൈസ്. പാരൻറ്റ് സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നല്ല അച്ഛനമ്മമാരിൽ നിന്നുള്ള ഡോഗ്സ്, അത് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്കൊരു പ്ലാൻഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഏത് ഫീമെയിൽ ഏത് മെയിൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും എന്നുള്ളൊരു പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്.
എന്നിരുന്നാലും അതൊരു ബ്രീഡ് ചെയ്ത് പപ്പിയെ കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഒരു 50 ഡേയ്സ് കഴിഞ്ഞൊരു പപ്പിയാണെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അത് എങ്ങനെയാണ് നമുക്ക് ആ ഒരു കോമ്പിനേഷൻ സക്സസ്ഫുൾ ആയിരുന്നോ മോശമായിരുന്നോ. എപ്പോഴും സക്സസ്ഫുൾ ആയി കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ചില നല്ല കോമ്പിനേഷൻസ് നമ്മൾ യൂസ് ചെയ്ത് നല്ല കോമ്പിനേഷൻസ് നമുക്ക് റിപ്പീറ്റ് യൂസ് ചെയ്യുമ്പോൾ കൂടി നല്ലതായിട്ട് വരാത്ത കണ്ടീഷനിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ആ ഒരു ബ്രീഡിങ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ എങ്ങനെയാണ് എന്താണെന്നുള്ളത്. പക്ഷേ പപ്പി ആയിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഒരു 50 ഡേയ്സ് ഓൾമോസ്റ്റ് ഒരു നമ്മളിലുള്ള നമ്മൾ നിർത്തിപ്പോകുന്ന ഫീമെയിൽസ് ആണെങ്കിൽ നമുക്കൊരു 10 ഡേയ്സ് തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ പപ്പി ഏത് ഇതിലോട്ട് വരുമെന്നുള്ളത്. ഇത് നമ്മളുടെ വേറൊരു ബ്രീഡിങ് ഡോഗ്, നമ്മൾ ഇവിടെ ബ്രീഡ് ചെയ്ത ഡോഗാണ്. മിക്ക എന്നാണ് അവൻ്റെ പേര്. ഇത് ഓൺ ചെയ്യുന്ന നമ്മുടെ ഒരു ഫ്രണ്ടാണ്, സെയിം ബാംഗ്ലൂരാണ്. ഇവിടെ അടുത്ത സീസൺ ഷോയ്ക്കൊക്കെ വേണ്ടിയിട്ട് വന്നെങ്കിലാണ് ഇവൻ. നമ്മുടെ ഇമ്പോർട്ടായ ഉൾക്കാൻ്റെയും ഡ്യൂക്കിൻ്റെ സിസ്റ്ററായിട്ടുള്ള ഡീവയുടെയും മകനാണ്. നമ്മളിവിടെ ബ്രീഡ് ചെയ്ത ഡോഗാണ്. നമ്മൾ ഒരു വർഷത്തിൽ മാക്സിമം ഒരു 4-5 അല്ലെ മാക്സിമം ഒരു 30 പപ്പീസൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ. അതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന പപ്പീസ് നമ്മൾ സെലക്ടഡ് ഫോംസിൽ കൊടുക്കും. അത് ഓരോ കാറ്റഗറി അനുസരിച്ചാണ് സെയിൽ ഔട്ട് ചെയ്യണത്. നമ്മളിവിടെ നമ്മുടെ ഇവിടെ ബ്രീഡ് ചെയ്യുന്ന ഡോഗ്സ് മാത്രമേ നമ്മൾ സെയിൽ ചെയ്യാറുള്ളൂ. നമ്മളിവിടുന്ന് വേറൊരു ബ്രീഡർ വന്ന് സ്റ്റഡ് ചെയ്ത് പോയോ അങ്ങനെ എന്തെങ്കിലും ആ പപ്പീസിനെ എടുത്ത് സെയിൽ ചെയ്യുക അങ്ങനത്തെ ഒരു ട്രേഡിംഗ് ഇല്ല. നമ്മുടെ ഓൺ ബ്രീഡിങ് ഡോഗ്സിനെ മാത്രമേ നമ്മൾ സെയിൽ ചെയ്യാറുള്ളൂ. അതിനുള്ള കാരണം, ഇപ്പോൾ വേറൊരു ബ്രീഡറിൻ്റെ ഞാനൊരു പപ്പി എടുത്ത് കൊടുത്താൽ ചിലപ്പോൾ എന്നെ വിശ്വസിച്ചായിരിക്കും ആൾ പപ്പി എടുക്കുന്നത്, ഒരു കസ്റ്റമർ. അതിനെന്തെങ്കിലും ജനറ്റിക്കൽ ഫോൾട്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ എൻ്റെ പപ്പിയെ ഞാൻ റീപ്ലേസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ വേറെ ആളുടെ നിന്ന് ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല, അത് കസ്റ്റമറിനൊരു നഷ്ടം വരും. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ പപ്പീസ് മാത്രമേ നമ്മളിവിടെ സെയിൽ ചെയ്യാറുള്ളൂ. നെക്സ്റ്റ് നമ്മുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ബ്രീഡ് ചെയ്ത ഒരു ഡോഗ്, നമ്മുടെ ഇന്ത്യൻ ബ്ലഡ് ആയിട്ടുള്ള ഡോഗ് പുറത്ത് റോട്ട്വൈലറിൻ്റെ കൺട്രിയായ സെർബിയ, ജർമ്മനി, അറ്റ്ലി അവിടെ പോയിട്ട് നമുക്ക് ഷോ ചെയ്യുക, അവിടെ കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അംബീഷൻ അല്ലെങ്കിൽ ഒരു ഡ്രീം. ഇവിടെ നമ്മളിവിടെ മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ടുള്ള ഡോഗ് അവിടെ പോകണം, അവിടെ പോയി ചെയ്യണം എന്നുള്ളൊരു ഡ്രീമാണ് നമുക്കുള്ളത്. അത് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ്, പറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യും.